Aliens. അവൻ അങ്ങനെ ഇറങ്ങി പോകും. പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് മുനിയെ പോലെ ഇങ്ങനെ ഇരിക്കണം. അവരും ഒക്കെ അവിടെ അവളങ്ങ് കൊടുങ്ങാവളയിൽ പോയി കൊച്ചുങ്ങളെയും കൊണ്ടാക്കിയിട്ട് ഒരു വല്ലാത്ത വിധി തന്നെയാണ് ഈ വയസ്സുകാലത്ത് എനിക്ക് തന്നത്. എനിക്ക് പോയിട്ടേ നീ പോയിട്ട് വരട്ടെന്ന് ഞാൻ പറഞ്ഞ നീ നിന്റെ വഴിക്ക് പോണു, അവൾ അവളെ വഴിക്ക് പോണു. എന്താ പ്രശ്നം? സംഭവം അറിയാമോ? അവള് കുറെ ദിവസം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കൂടെ അവിടെ പോകണം, അവളുടെ ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണണം. പിന്നെ മാത്രമല്ല കൊച്ചുങ്ങൾക്ക് അവിടെ നിൽക്കുകയല്ലേ, വെക്കേഷൻ സമയമല്ലേ, അവിടെ പോയി നിൽക്കണ കുറച്ച് ദിവസം വിചാരിച്ചു. അത് ഒരു ദിവസം കുറെ ദിവസം ചോദിച്ചാണ് ഞാൻ പറഞ്ഞു, രണ്ടു ദിവസം ഒരു ദിവസത്തേക്ക് പോയിട്ടാണ് പറഞ്ഞേക്കുന്നത്. എടാ, ഭാര്യമാര് അവരവരുടെ ബന്ധുവീടുകളിൽ വിടുന്നത് അത്രയ്ക്ക് ശരിയുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ആ കിളവനും കിളവയും വല്ലാത്ത സൈസുകളാണ്. പിന്നീട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എരിയേറ്റ് അവൾ ഇങ്ങോട്ടിങ് വിട്ടേക്കും. എന്ത് പറഞ്ഞാണ്? എന്ത് എരിയ? അത് നിനക്ക് അനുഭവിച്ച് വരുമ്പോഴേ നീ പഠിക്കത്തുള്ളൂ. ആ കിളവനും കിളവിയും ഉണ്ടല്ലോ, വല്ലാത്ത സാധനങ്ങളാണ്, അറിയാമോ? ഇതൊന്നാണ് എനിക്ക് ആ കിളവനും കിളവയും കണ്ണ് കിട്ടിയും കണ്ടുകൂടാ. ഓ, ഈ കിളവനും കിളവി എന്നൊക്കെ പറഞ്ഞല്ലേ, അവർ ഇതായിപ്പോ അല്ലേ അമ്മ? അവരും എനിക്ക് ഇഷ്ടമല്ല അവരെ. ഞാൻ വേറെ കാര്യം, അവര് അവര് കിളവനും കിളവി. ഞാൻ അത്ര വലിയ കിളവിയൊന്നും അല്ല, എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടും ഇല്ല. ഞാൻ മേക്കപ്പ് പോലും ചെയ്യുന്നില്ല. അവളുമാരങ്ങനെയാണ് അവര്. ഓ, രണ്ടും കൂടെ മേക്കപ്പും ചെയ്ത് ചുണ്ടും ചുമപ്പിച്ച് ഒരുമാതിരി വേഷമൊക്കെ ഇട്ടും കൊണ്ട് കയറി വരും. എനിക്ക് അവരെ കണ്ട് തീരിയിട്ടുണ്ടെങ്കിൽ കണ്ടൂടാ. പ്രത്യേകിച്ച് ആ കിളവൻ, കിളവി എന്ത് പറയുന്നോ അതേ കേൾക്കത്തുള്ളൂ. അങ്ങനെ നിന്റെ അനുഭവം നാളെ അത് തന്നെയാടാ. അങ്ങനെ വരത്തുള്ളു, പെണ്ണും പുള്ള പറയുന്നതേ കേൾക്കത്തുള്ളു. അമ്മ, ഞാൻ ഒന്നുമില്ലെങ്കിലൊരു പോലീസുകാരനല്ലേ? പോലീസുകാരൻ എടാ, പോലീസുകാർക്ക് പ്രതികളെ ഉപദ്രവിക്കാനേ അറിയാമോ, അല്ലാതെ ഭാര്യമാരെ ഉപദ്രവിക്കാനൊന്നും അറിഞ്ഞുകൂടാ. ആണോ? ഉറപ്പിച്ചാ? സത്യം തന്നെ, മാറ്റമില്ല. ലോക്കി കേട്ടാ, നീ നിന്റെ കാര്യം നോക്ക്, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു. പണ്ട് ഇവിടെ ഒരു പോലീസുകാരൻ മുത്തരാമ ഉണ്ടായിരുന്നു, പുള്ളി എങ്ങനെയായിരുന്നു? പെണ്ണുമ്പോൾ പറഞ്ഞു, അയാൾ അന്തസ്സുള്ളവനായിരുന്നടാ. നിന്നെ പോലത്തെ വളവളാൻ തന്നെ എല്ലാരും എന്നെ കൊണ്ടൊന്നും പറയുന്നില്ലായിരുന്നു. ശരി, ഇപ്പൊ അമ്മ ഞാൻ പോയാലും അപ്പുറത്ത് തങ്കമുണ്ട്, മുത്തുണ്ട്, എല്ലാരും ഇല്ലേ? അമ്മ ഒറ്റയ്ക്കല്ലല്ലോ. എടാ, എനിക്ക് അവിടെ പോവാൻ വയ്യ, അവിടെ പോയിരുന്നൊന്നും കഴിക്കാൻ വയ്യ. ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോ അവൻ ഇങ്ങോട്ട് കേറി വന്നാലുണ്ടല്ലോ, പുറ 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 വലുതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. അല്ല, കഴിച്ചോണ്ടിരിക്കുമ്പോ അവൻ ഇങ്ങോട്ട് കേറി വന്നായിരുന്നു. വന്നില്ലല്ലോ. വന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, അമ്മ ഇലക്ഷന്റെ കാര്യമായിട്ട് നടക്കുന്നു, അതിന്റെ വോട്ടെണ്ണൽ കാര്യങ്ങൾ നടക്കുന്നു, അതിന്റെ പ്രശ്നങ്ങളായിട്ട് അവലോകനത്തിന്റെ പോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവൻ വരില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ അമ്മയെ കൊണ്ടുപോയത്? എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ. അമ്മ പോയില്ലേ? പോയില്ല. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജോലി രാജിവെക്കും. അമ്മ പോയെന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞു, അമ്മമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു, ഇപ്പൊ കൂട്ടിക്കൊണ്ട് വരാൻ. അമ്മമ്മയെ കൂട്ടിക്കൊണ്ട് ചെല്ല, അവിടെ ഒറ്റയ്ക്കല്ലേ. അമ്മ, അമ്മയുടെ മകൾ, അമ്മയുടെ സ്നേഹനിധിയായ മകൾ അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഓർക്കാൻ പോലും പോയല്ലേ? നീ നിന്റെ വഴിക്കിറങ്ങി പോടാ. അല്ല അമ്മ, ആലോചിച്ചു, അമ്മയുടെ സ്നേഹമേ തങ്കം മോളെ വിട്ടേക്ക് വിളിക്കാനായിട്ട്. അല്ല, നിന്നെ നിന്റെ പെണ്ണും പുള്ളേയും പോലെ സ്നേഹം ഇല്ലാത്തവരല്ലടാ. എന്റെ മോള് സ്നേഹമുള്ളവളാ. വാ മക്കള്, പോ മക്കളെ. ഇല്ല ഇല്ല, അതിനിപ്പോ അപ്പ ഇവിടെ വരാതെ പിന്നെ അവർക്ക് എങ്ങനെ പേടിയാണ് ക്ലീറ്റോന്? ക്ലീറ്റോന് ഒരു പേടിയില്ല. പപ്പ വന്ന് പപ്പ പറയുമ്പോ വിളിച്ചപ്പോ അവനെ ശരിയാക്കാന്നൊക്കെ പറയുന്നുള്ളതല്ലാതെ പപ്പ പിന്നൊന്നും പറയൂലല്ലോ. ഞാൻ വിളിച്ചതപ്പേ, എങ്ങാനും ഇടുക്കിയിലെവിടെയെങ്കിലും പോണ്ടെങ്കി ഇച്ചിരി ഏലക്കയും കൊടമ്പുളിയും കൊണ്ട് തരുവോ? ഏലക്കൊക്കെ തീർന്നുപോയി. ഇവിടുന്ന് പൈസ കൊടുത്താ കൊറേ പൈസ കൊടുക്കണ്ടേ? അപ്പൊ പപ്പ കൊണ്ട് തന്ന അവന് എനിക്ക് തരുമ്പോ അവക്കും വേണം. വീതിച്ചെടുത്തോളാം. എന്നാ ശരി, ഇങ്ങോട്ട് വരണ്ട കേട്ടോ, ഇങ്ങനെ നാട് കറങ്ങി ഇങ്ങനെ നടന്നോ? ശരി എന്നാ. ചായ കുടിച്ചാ? ശരി. പപ്പ, അമ്മമ്മ. എന്താ കലിപ്പുണ്ട്? ഞാൻ അവിടെ ചെന്നപ്പോ മാമ്മയുടെ അടുത്ത് കുഴക്കം പറയണേ, നിന്റെ ഭാര്യക്ക് എന്റെ അടുത്ത് സ്നേഹമില്ലെങ്കിലും എന്റെ മോൾക്ക് എന്റെ അടുത്ത് സ്നേഹമുണ്ട്. അതൊക്കെ ശരിയാണ്, എനിക്ക് എന്റെ അമ്മേനോട് സ്നേഹമില്ലാതിരിക്കാം. അതിന് ലില്ലിക്ക് സ്നേഹമില്ലാന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, അല്ലാതെ ആര് പറയണം?
എനിക്കിപ്പോ സ്നേഹമില്ല എന്ന് ഇത്ര നേരം അവളെ തലേന്ന് താഴെ ഇറക്കൂലെന്നല്ലോ. ഇപ്പൊ പെട്ടെന്ന് സ്നേഹം ഇല്ല എന്ന് തോന്നാൻ എന്ത് പറ്റി? അവക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് അവൾ അവളെ വീട്ടിൽ പോകുമായിരുന്ന. ഓ, അപ്പൊ അമ്മേനെയും കൂടെ കൂട്ടിക്കൊണ്ടു പോണായിരുന്നോ? പിന്നെ അമ്മക്ക് എന്താണൊന്നും മനസ്സിലാവാത്തത്, അമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് മാമി പോയില്ല, അതിന്റെയാണ്. ഓ, അതാണോ? അപ്പൊ ഒച്ചിന് കാര്യം മനസ്സിലായി, ഈ കോളേജാണ് മനസ്സിലാവാത്തത്. അല്ലമ്മേ, ആ പെണ്ണ് 24 മണിക്കൂർ ഇവിടെയാണ്. ഒരു ദിവസം അവളെ അവളുടെ ബന്ധുക്കാരെ കാണാൻ പോയി നിർത്തിപ്പോ എന്താ കൊഴപ്പം? ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ആരൊക്കെ ഉണ്ടായാലേ ആ വീട്ടില്? ഞാൻ ഒറ്റയ്ക്കല്ലേ, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്ന് ഞാൻ എന്താ ചെയ്യണം? എന്താ അമ്മ, അവള് പോയപ്പോ അമ്മയ്ക്ക് വല്ല അസുഖം ഉണ്ടായിരുന്നോ? അവള് പോകുമ്പോ അമ്മയ്ക്ക് അസുഖം ഉണ്ടെങ്കിൽ ശരി, അവള് കാണിച്ചത് തെറ്റ്, അവളെ നമുക്ക് കുറ്റം പറയാം. ഇത് അമ്മ നല്ല പയറുമണി പോലെ നടക്കുന്ന ആ പെണ്ണിനെ അറിയാമോ അമ്മയ്ക്ക് ഇനി ഇപ്പൊ നാളെ മറ്റന്നാളെ വല്ല അസുഖം വരുമെന്ന്? വന്നാലെന്തോ ചെയ്യും, എന്തായാലും അവള് ചെയ്തത് തെറ്റില്ല. നീ എത്ര? അല്ല അല്ല, വന്നാൽ എന്ത് ചെയ്യുന്ന വെച്ചാല്, വന്നാൽ എന്താണ്, ഞാൻ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ കനകനെ വിളിച്ചു വരുത്തും, അല്ലെങ്കിൽ ക്ലീറ്റോനെ വിളിച്ചു വരുത്തും, അല്ലാതെ അമ്മേനെ ഇവിടെ അസുഖമായിട്ട് കിടന്നാൽ ആരും നോക്കാതെ ഇരിക്കൂലല്ലോ. എന്ന് പറഞ്ഞാലും ശരി തന്നെ. അല്ല, ഞാനൊരു കാര്യം കിട്ടെ അമ്മേ, ഈ അമ്മ അമ്മേനെ കാണാൻ വേണ്ടിട്ട് അമ്മാവൻ കല്യാണം കഴിഞ്ഞതാണേ, അമ്മാവൻ 24 മണിക്കൂർ ഇങ്ങോട്ട് ഓടി ഓടി വരുന്നുണ്ടല്ലോ. അവിടെ അമ്മായിനോട് ഇച്ചിരി നേരം വഴക്കിട്ടാ പോലും അമ്മാവൻ ഇവിടെ വന്ന് നിൽക്കും. രണ്ടാഴ്ച 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോവുള്ളൂ. അപ്പൊ അത് കുഴപ്പമില്ലേ? അവളെ എന്നെ കൂടെ ഒരു ത്രാസിൽ വെക്കരുത്. ആരാരെയും കൂടെ കിരിയൊക്കെ എന്താ പ്രത്യേകത? അവളെ പ്രായം തോന്നുന്നു, എന്റെ പ്രായം തോന്നുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ അമ്മ മരുമോളെ കുറ്റം പറയുകയാണെങ്കിൽ അമ്മയുടെ മോനെയും കുറ്റം പറയണം. അവനല്ലേ വിട്ടത്? അവനെ കുറ്റം പറയാനൊന്നുമില്ല, അവനെ പോലൊരു മോനുണ്ടായത് എന്റെ ഭാഗ്യോ. അമ്മയ്ക്ക് നല്ല കാര്യം ഉണ്ടായിരുന്നു, കഴിച്ചിട്ട് അവിടെ കിടന്ന് അറിയാൻ പോരായിരുന്ന. എന്തിനു കേറി വന്നത്? അല്ല, നീ പോടാ, നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് കിടത്താനാ? ഒറ്റയ്ക്ക് കിടക്കുമല്ലോ, അവനെന്താ അവിടെ അവിടെ കിടന്നായിരുന്നു. അമ്മ കഴിച്ചിട്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എനിക്കെന്തിനു കൂട്ട്? എടാ, അമ്മമാരൊക്കെ മക്കളെന്നും കൊച്ചുങ്ങൾ തന്നെയാ. അവർക്കും അല്ലെങ്കിൽ അവിടെ അവക്ക് കൊച്ചുങ്ങളുണ്ട് കൂട്ടിന്. ഇതാണ് ലില്ലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്ര വിഷമം വരത്തില്ലെന്ന്. ലില്ലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അവൾ എന്ന് വരും? എടാ, അവൾ പോയല്ലേ ഉള്ളൂ, ഒരു ദിവസം ഇവിടെ നിൽക്കണേ നിൽക്കട്ടെ, കുഴപ്പമില്ലല്ലോ അമ്മ. ഇതാണ് ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് എന്നും ഒന്നും ഇങ്ങനെ ഇവിടെ ഒന്ന് കൂട്ടി കിടക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടേ, ില്ല ഞാൻ മുതുക്കനാ, എനിക്ക് നീ എന്തിന്റെ കൂട്ട്? എനിക്കറിയാം അവിടെ നിനക്ക് മുട്ടാത്തവർക്ക് എന്തിനു കൂട്ടു വരാ, നീ പോടാ അവിടെ നിന്ന്. എനിക്ക് കൂട്ട് കിടക്കാൻ വന്നേ. ഓ, അമ്മയ്ക്ക് കണ്ണു കാണാൻ പറ്റുന്നു. രാവിലെ കണ്ണു കാണാൻ പറ്റണല്ലെന്ന് എണീച്ചപ്പോ തൊട്ട്. അടുത്തത് നിനക്കൊക്കെ വേറെ പണിയൊന്നുമില്ല, എന്ത് നീ പറയണം? അമ്മയുടെ കണ്ണ് ആര് കൊണ്ടുപോയി? അമ്മ മാമനാൽ വന്ന് രാവിലെ ന്യൂസ് പേപ്പർ എടുത്തത് വായിപ്പിച്ചപ്പോ ഒന്നും പറ്റണ്ട, ഒന്നും കാണാൻ പറ്റണില്ല. പിന്നെ വ്യക്തത ഇല്ലെന്ന് ആര് പറഞ്ഞു? അമ്മമ്മ മാമന പറഞ്ഞു. ആണോ? ഓ, എന്റെ സേമി ഷുഗർ എങ്ങാനും കൂടിയിട്ടുണ്ടാവോ? ഷുഗർ ഷുഗർ കൂടിയാ കണ്ണു പോവും. ഞാൻ കേട്ടിട്ടുണ്ട് ദൈവമേന്റെ അമ്മ. അമ്മേ, മുത്തൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വാ. മുത്തൻ നല്ല നല്ല ഒപ്പിയടമ്മ. നോക്കിയ 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 ചുറ്റുന്ന വെയിലത്ത് നോക്കണ്ടമ്മ. ഇങ്ങോട്ട് 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 നോക്കിയാണ്. ആ, എന്നെ നോക്ക്, കാണാൻ പറ്റുന്നുണ്ടാ? കാണാം, ഒരു ആളിന്റെ രൂപമൊക്കെ കാണാൻ ഒക്കുന്നോളാം. ആരെന്ന് വെക്കതോ അല്ല. അയ്യോ, പച്ചപ്പിലോട്ടൊക്കെയാണ്. എന്താടാ അമ്മയ്ക്കടി പെട്ടെന്ന് കാഴ്ച എങ്ങോട്ട് പോയെന്ന് പറഞ്ഞു? ആ, എന്താന്നറിയാൻ വയ്യ. കുഴപ്പമില്ല, ഷുഗർ അങ്ങോട്ട് കൂടിയിട്ടുണ്ടോ? നോക്കട്ടെ. എന്ത്, കണ്ണ് തുറക്കാനും പറ്റണില്ലേ? കണ്ണ് തുറക്കാൻ ഒരു ഒരു ഈ സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിച്ചു വരുമ്പോഴുണ്ടല്ലോ ഒരു ഒരു എന്താ ഒരു നിന്നായം. കാണാൻ പറ്റുണ്ടോ? നോക്കിയേ, കാണാനെന്താ? എനിക്ക് കാണുകയൊക്കെ ചെയ്യാം, ഒരു ഒരു ആളിന്റെ രൂപം മാത്രമേ ഉള്ളൂ. ഞാൻ സ്റ്റേഷൻ വരെ പോയിട്ടെ. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഷുഗറും കൂടി? അയ്യോ, ഇത് ഷുഗറും കിഗറും ഒന്നും അല്ല കൊച്ചുങ്ങൾ, ഇത് വേറെ എന്തോ കൂടിയ സുഖം. ക്ലീറ്റോനെ ഒന്ന് വിളിച്ചറിയിച്ചാലോ? ക്ലീറ്റസിന്റെ കണ്ണ് എനിക്ക് ദാനം തരാനാ.
അറിയിക്കൊന്നും വേണ്ട. എന്താ ചെയ്യണത്? അവള് വരണ്ട, അവളെ വിളിക്കൊന്നും വേണ്ട. ഇനി അവൾ അവിടെ നിന്ന് കിടന്ന് ചാടിപ്പിടിച്ച് ഓടി വരാനായിട്ട്. ശരി എന്നാ, അവൾ അവിടെ നിൽക്കട്ടെ, വെറുതെ ടെൻഷൻ അടിക്കും. സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ട് വരാം, എന്നിട്ട് വൈകുന്നേരം പോയി ഡോക്ടറെ പോയി കാണാം. സീരിയല് കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഞാൻ ശബ്ദമൊക്കെ ഒന്ന് കേൾക്കാല്ല, എനിക്ക് അതായാലും മതി. മതി ബാ, സൂക്ഷിച്ചോ, നോക്കിക്കൊണ്ടോ. അയ്യോ, അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ അകത്തെവിടെ പോയിരുന്ന് കിടക്കോ എന്തെങ്കിലും ചെയ്യ്. എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു, വരണ്ടേ? വാ, ഞാൻ കൊണ്ട് കിടത്താം. വാ, അല്ലെങ്കിൽ ഇനി ഇപ്പൊ അകത്ത് പോയിരുന്നിട്ട് എന്തോന്നാ കാര്യം? ഒന്ന് പത്രം വായിക്കാനൊക്കോ, ടിവി കാണാനൊക്കോ, അതിനേക്കാളും നല്ലത് ഇവിടെ ഇരിക്കുന്നതല്ലേ. ഞാൻ ഇവിടെ മിന്നായം പോലെയൊക്കെ ഒന്ന് കാണാം. എന്നാലും രാവിലത്തേക്കാളും ഭേദമില്ലേ? ഇല്ല മക്കളെ, രാവിലത്തേക്കാളും കാഴ്ച കുറഞ്ഞാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഞാനെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട, ഇപ്പൊ അവനെ അങ്ങോട്ട് വിളിക്കണ്ട. അറിയണ്ടേ എന്തോ ചെയ്യുന്ന അമ്മേ. ഒരു കാര്യം ചെയ്യാതെ കനകം വരുന്നത് നോക്കണ്ട, നമുക്ക് ഇങ്ങോട്ട് ആശുപത്രി പോകരുത്, വല്ല തിമിരം വല്ലതും ആയിരിക്കും. എനിക്ക് ഇപ്പൊ ആശുപത്രിയിലൊന്നും പോണ്ട, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ലില്ലി ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ലില്ലിനെ വിളിക്കണ്ടെന്ന് അമ്മയല്ലേ പറഞ്ഞത്? രാവിലെ ഞാൻ അപ്പൊ തന്നെ വിളിക്കൂലായിരുന്നു. അല്ല, അത് ശരി തന്നെ, പക്ഷെ നിന്റെ ഈ ബുദ്ധിമുട്ട് കാണുമ്പോഴാണ് എനിക്ക് വയ്യാത്തത്. അവിടത്തെ കാര്യം നോക്കണം, എന്റെ കാര്യം നോക്കണം, ഇവിടത്തെ കാര്യം. എനിക്ക് കുഴപ്പമില്ല, ഞാൻ വേഗം കഴുകി ഇടാൻ, നമുക്ക് ആശുപത്രി പോവാന്ന്. ഞാൻ ഓട്ടോയിലും ബുക്ക് ചെയ്യാം, എന്തെങ്കിലും ചെയ്യാം ചേട്ടേ. വരട്ടെ, മുത്തൊരു കാര്യം ചെയ്തേ, അമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുത്തേ, അവിടെ ബ്രെഡൊക്കെ ഇരിപ്പുണ്ട്, ആ പാലും ചൂടാക്കി കൊടുക്ക്. ലീവ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് പോയതാകാനും കാണുന്നില്ല. അടുക്കളയിൽ പാലിരിപ്പുണ്ട്, അത് ചൂടാക്കി കൊടുക്കട്ടെ അവനെ. എന്ത്? ഞാൻ നോക്കിയപ്പോ അമ്മ മുറി എന്ന് മഹാഭാരതം വായിച്ചോണ്ടിരിക്കുന്നു. ഗ്രീഷ്മകാലം കഴിഞ്ഞു, വർഷകാലം വന്നു, എല്ലാവർക്കും കടുത്ത ചൂട് പോവുകയാൽ സുഖം തോന്നി. ആകാശവും ദിക്കുകളും മൂടുമാറി കാർമേഘങ്ങൾ നിറയുകയും രാവും പകലും തോരാതെ മഴ പെയ്യുകയും ചെയ്തു. വേനൽ നിൽക്കുമ്പോഴേക്കും വന്നുകൂടിയ അമ്മക്ക് വല്ല അവാർഡും കൊടുക്കണോട്ടെ ഇമ്മാതിരി അഭിനയിക്കുന്നതിന്. എന്തിനായിരിക്കും അഭിനയിക്കുന്നത്? എന്തിനാണാവോ? ഞങ്ങള് നല്ല പുഷ്പം പോലെ ഇരുന്ന് വാങ്ങിക്കുന്ന നമ്മളൊക്കെ എന്തോരം ടെൻഷൻ അടിച്ച്. ഞാനാണെങ്കിൽ ഇല്ലാത്ത ലീവ് ഉണ്ടാക്കി. അഭിനയേ
വെച്ച് വിളിച്ചോണ്ട് പോയോ? എന്ത് ചെയ്യാനാ? അമ്മ പറയാൻ പോലെ കടിച്ച പാമ്പിനെ കൊണ്ട് നമ്മള് വിഷം എടുപ്പിക്കണം. എന്തിനാണ് അഭിനയിച്ചത്? എന്തിനാണ്? അമ്മയാണ് മോള് വിട്ടുതരല്ലോ, പക്ഷെ നമുക്ക് മാക്സിമം പിടിക്കേണ്ടി വരും. ഇത് അവാർഡ് ഇവിടെ ഇരുന്നു, അവിടെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് അമ്മ. ഞാൻ കനകനാണ്, കാണാൻ പറ്റുന്നുണ്ട് അമ്മയ്ക്ക് എന്നെ? എന്റെ കാണേ ഗുരു ഉണ്ട്, പിന്നെ എന്നെ കാണാൻ എന്റെ കാണേ ഗുരു ഒന്നും ഇല്ല. പിന്നെ കാര്യം പറയടാ, നിന്നെ എനിക്ക് കാണുകയൊക്കെ ചെയ്യാം. അപ്പൊ കാണാമോ അമ്മയ്ക്ക്? എല്ലാവരും മിന്നായം പോലെ ഇങ്ങനെ കാണാം. അമ്മ എന്നെ ഒന്ന് നോക്കിക്കൊന്ന്, കാണാവോ? കാണാം, എന്നിട്ട് മിന്നായം പോലെ നിന്നെ എനിക്ക് കാണാം. നീ മറ്റേ സിനിമ കാണിച്ചിട്ടുണ്ടോ? വാസന്തിയേ വലിയ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ ഇതാണ് വലിയ കുഴപ്പമില്ലാത്തത്? അല്ല, ഈ പിന്നെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ ഈ സൂര്യപ്രകാശം വരുമ്പോ ഒരു മിന്നായം പോലെ ഒരു, പക്ഷെ ഇപ്പൊ സൂര്യപ്രകാശം ഇല്ലല്ലോ, അടിക്കുന്നില്ലല്ലോ ഇങ്ങോട്ട്. ഇതെത്ര? ഇതെത്ര? ഒന്നും കാണാൻ പറ്റില്ല മക്കളെ. കണ്ണ് കണ്ടൂടെ? ഇതെത്ര? അത് രണ്ട്. ഇല്ലാത്ത ലീവ് എടുത്ത് ഞാൻ വന്ന എന്തിനാണ് അമ്മ ആശുപത്രി കൊണ്ടുപോയത്? എന്ത് ചെയ്യണത്? ഇന്ന് എന്നെ ഡോക്ടറെ കാണിക്കണം, നാളെ തന്നെ നമുക്ക് വേണ്ടെന്ന് കേരളത്തിൽ. ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല. ഓപ്പറേഷൻ ചെയ്തിട്ട് കൊറേ പേർക്ക് പ്രശ്നമായിട്ടുണ്ട്. അമ്മയുടെ കണ്ണ് ഇതേപോലെ തുറന്നവര്, ഒരു കണ്ണ് കീറിയെടുത്ത മറ്റേ കണ്ണിന് കുഴപ്പമായി. കീറിയെടുക്കല്ലാന്ന്, കീറിയെടുത്തു. പക്ഷേ ഈ കണ്ണിന്റെ ഉള്ള ആയത് കൊണ്ട് മറ്റേ കൃഷ്ണമണിയുടെ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി കൃഷ്ണമണി ഇങ്ങനെ പടർന്നു പോയി. തലയോട് ചേർന്നിരിക്കുന്നില്ലേ, ബ്രെയിന് ബാധിക്കുന്നു. ഉറപ്പായിട്ടും തലച്ചോറിനെ ബാധിക്കും. അത് തലച്ചോറിനെ വെച്ചാൽ ബോധം പോകുന്നു. എന്റെ അമ്മേനെ ബോധമില്ലാതെ കാണാൻ എനിക്ക് പറ്റൂല. നീ എന്ത് ബോധം കണ്ടിട്ട്? അമ്മ കണ്ണ് ശരിയാണ്, ഒന്നാൽ ഷുഗർ കയറിയിരിക്കാൻ അമ്മയ്ക്ക്. ഷുഗർ കയറി കണ്ണ് മൊത്തം കാഴ്ച, ഒറ്റ ദിവസം കൊണ്ട് കാഴ്ച പോയിരിക്കുക. എന്തായാലും ചെയ്യാം, ഇനി ഒന്നും നോക്ക്. കീറി മുറിക്കണം, കീറി. ഒരു കണ്ണ, ഒരു കണ്ണല്ല, എന്റെ അപ്പം രണ്ട് കണ്ണ് കീറി മുറിക്കണം. വിഷമിച്ചിട്ട് കാര്യമില്ല, കീറേണ്ടതാണ്, കീറിയേ പറ്റൂ. അമ്മയുടെ ജീവൻ വരെ ആപത്താടാ. കണ്ണ് ശരിയായില്ലേ? അപ്പൊ അമ്മ മരിച്ചോട്ടെ എന്നാ? ഇപ്പൊ എന്ത് ചെയ്യാൻ? രണ്ടിലൊന്നല്ലേ ഇത്, കയ്യാലപ്പുറത്തേക്ക് തേങ്ങ പോലെ. ഒന്നി കീറണം അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം. എനിക്ക് എനിക്ക് എന്തായാലും എന്റെ അമ്മയുടെ കണ്ണ് ചികിത്സിച്ചേ പറ്റുള്ളൂ. കാരണം നാട്ടിൽ എന്ത് പറയുന്നത്? എസ് ഐ സാർ പ്രത്യേകം പറഞ്ഞത് സാറിന്റെ അമ്മയുടെ കണ്ണ് ഇതുപോലെ വന്നപ്പോ കീറായിരുന്നതിന്റെ പേരിൽ അമ്മ സാറ് മൊത്തം പരാതി കിട്ടിയിട്ടുണ്ട്. എനിക്ക് പരാതി വെക്കാൻ പറ്റും, എന്റെ അമ്മയുടെ കണ്ണ് കീറി മുറിക്കണം, കീറി മുറിക്കണം. എന്റെ കണ്ണൊന്നും പോയില്ല, എനിക്കല്ല ഷുഗർ, നിന്റെ അമ്മൂമ്മയ്ക്കാണ്. എനിക്ക് കാഴ്ച ഉണ്ട്. ഇല്ല, ഉണ്ട്. ഇല്ല, ഉണ്ട്. ഇല്ല, ഉണ്ട്. ഇല്ല, ഞാനാ പറഞ്ഞത് എനിക്ക് കാഴ്ച ഉണ്ടെന്ന്? നീയാണാ തീരുമാനിക്കുന്നത്? പിന്നെ നല്ല എന്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണേ, തലച്ചോറ് വലിച്ചെടുക്കണം. അമ്മ തന്നെയല്ലേ പറഞ്ഞ അമ്മക്ക് കണ്ണ് കണ്ടുവിടുന്ന്? അത് ഞാൻ ചുമ്മാ ഒന്ന് അഭിനയിച്ചു നോക്കി. അഭിനയിച്ചതാ എന്തിന്? അതായത് ലില്ലി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി കണ്ണ് കാണാൻ മതി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് അഭിനയിച്ചതാണ്. ലില്ലിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നോ? ഇപ്പൊ കണ്ണ് രണ്ടും കുത്തിയെടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടാലേ പിന്നെ ഒരിക്കലും കാണാൻ പറ്റൂലായിരുന്നു. എന്റെ പൊന്നമ്മ, അമ്മക്ക് എത്ര വയസ്സുണ്ട്? വയസ്സൊക്കെ ഉണ്ടെന്നാലും എനിക്ക് വന്ന് ഒറ്റയ്ക്ക് വയ്യ, അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങനെ കൊണ്ടുവരാം. ഒറ്റക്ക് വയ്യ, അയ്യോ കണ്ടോളാ വയ്യ. നമ്മളൊക്കെ ഇവിടെ ഒന്നും പറയണ്ട, എത്രയും പെട്ടെന്ന് കൂടും കിടക്കണ. നീ വാ, അതൊന്നും അല്ല ഇവിടെ ചോദിക്കാനും പറഞ്ഞ ആളുണ്ട്. അമ്മയ്ക്ക് നിന്നെ കാണണോന്ന്? അമ്മയ്ക്ക് കാണുന്നില്ല. അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഇവിടെ എവിടെയും സർക്കിട്ടിന് പോയേക്കുന്നത്? അത് ശരിയല്ല. ഇതെന്താന്നറിയാം, അവക്ക് അഹങ്കാരമാ. അമ്മേ നമ്മളൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ നടക്കാലോ. അഹങ്കാരി നടക്കണ എന്തെങ്കിലും അറിയണ്ട, നടക്കാ നാട് നീളെ. നീ ഒന്നും പറഞ്ഞ വേഗം വന്നാ ചേട്ടാ. ആ ശരി. ഇനി അമ്മയുടെ കണ്ണിന് എന്തെങ്കിലും ആന്ന് പറഞ്ഞ ഒരാളും വിശ്വസിക്കില്ല. അതാണ് ഇപ്പൊ ഉണ്ടായത്.